എട്ടാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലം ഒരിക്കലും മലിനമാക്കാതിരിക്കുക. നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ നേരത്തെ വന്നു പോയിട്ടുള്ളവരൊക്കെ ഒരുപാട് വേസ്റ്റും പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണ് നശിപ്പിച്ചു കളയും. അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു കൾച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ, നമ്മുടെ വരും തലമുറയ്ക്കും നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ പോകേണ്ടതാണ്. അപ്പം അവരൊരിക്കലും നമ്മളെ ശപിക്കരുത്. അതുകൊണ്ട് നമ്മൾ പോകുന്ന സ്ഥലം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ ഒരു പേപ്പർ ബാഗ് വണ്ടിക്കകത്ത് കൊണ്ടുപോകാനോ തിരിച്ചിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത്, വേസ്റ്റ് ഗ്യാരേജിലുള്ള സ്ഥലത്ത്, അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വേസ്റ്റ് കളയുക. അപ്പോൾ നമ്മൾ പരിസരം വൃത്തികേടാക്കാതെ വളരെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പോയി വരിക എന്നുള്ളതാണ് പോയിന്റ് നമ്പർ 8. പോയിന്റ് നമ്പർ 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ് പേഷ്യൻസ്, ക്ഷമ. ക്ഷമ വേണം ഓഫ് റോഡിങ്ങിന്. ചില ആൾക്കാർക്ക് ചില പല ടൈപ്പ് ഓഫ് എന്താണ് ചില പലർക്കും പല രീതിയിലാണ് ഓഫ് റോഡ് ചെയ്യുക. ക്ഷമ വേണമെന്ന് ഞാൻ പറഞ്ഞുള്ള കാര്യം, നമ്മളിപ്പം ഒരു ഓഫ് റോഡിങ് ടെറയിൽ നമ്മളിങ്ങനെ പതുക്കെ ഫോർ ലോയിലിട്ട് നമ്മൾ പതുക്കെ ക്രോൾ ചെയ്ത് കയറി പോവാണ്. അപ്പോൾ നമുക്കറിയാം ആ വണ്ടി അങ്ങനെ കയറി പോയാലും നമ്മൾ കുറച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഇടിച്ച് തുള്ളി കയറി പോയാലും വണ്ടി ചിലപ്പോൾ കയറുമായിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ ഓഫ് റോഡിങ് പോകുമ്പോഴത്തേനും നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വണ്ടിക്ക് ഒരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാവാതെ വണ്ടിയുടെ അപ്രോച്ച് ആംഗിളൊന്നും വളരെ പ്രശ്നമില്ലാത്ത രീതിയിൽ അടിയിലെങ്ങും തട്ടാതെ വളരെ സമാധാനപരമായിട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. അത് എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റിയുള്ള വിവരമുള്ള ആൾക്കാർ പറയാവുന്നതാണ് എനിക്ക്. ഓക്കെ, അപ്പം എപ്പോഴും നമ്മൾ പേഷ്യൻസോടുകൂടി വളരെ ക്ഷമയോടുകൂടി സമാധാനത്തോടുകൂടി മാത്രം ഓഫ് റോഡിങ് ചെയ്യാം. നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് ധൃതി വിളിച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെയാണ് ബെറ്റർ. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, നിങ്ങൾ പോകണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് സമയവും സൗകര്യം ഉള്ളപ്പോൾ മാത്രം നിങ്ങൾ വാഹനമായിട്ട് പോകുക. കാരണം അത് നമ്മളല്ലാതെ ഒരു ധൃതി പിടിച്ച് കെടുത്തിടിച്ചൊക്കെ പോകുകയാണെങ്കിലേ വണ്ടിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതെ, നമ്മൾ എന്തിനാണ് നമ്മൾ പൊന്നു പോലെ സ്നേഹിക്കുന്ന വണ്ടിയെ നമ്മൾ ഇത്ര സ്ട്രെയിൻ ചെയ്ത് കഷ്ടപ്പെടുന്നത്? അപ്പോൾ നമ്മൾ അതിനുള്ള സമയം കൊടുത്ത് നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് പതുക്കെ നമ്മൾ ടെറൈനൊക്കെ നോക്കിയിട്ട് സമയമെടുത്ത് പതുക്കെ നമ്മൾ കയറി പോവുക. അതാണ് അടുത്ത പോയിന്റ്. പിന്നെ അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം പേഷ്യൻസ് കൂടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഒരു ആദ്യമായിട്ട് പോകുന്ന സ്ഥലത്താണ് നമുക്ക് ഈ സ്ഥലത്തെ പറ്റി വലിയ പെടുത്തുമില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല ഇതിനപ്പുറത്ത് എന്താ, നമുക്കല്ലെങ്കിൽ നമ്മൾ അപ്പുറം കാണാൻ പറ്റില്ല, നമുക്ക് റോഡ് കാണാൻ പറ്റുന്നില്ല, നമുക്ക് വഴി കാണാൻ പറ്റുന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെയാണ്. നമ്മൾ എന്ത് റിസ്ക് എടുക്കണം? നമ്മൾ ജസ്റ്റ് ഇറങ്ങി പോയി നോക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം, നോക്കാൻ പറയാം. അല്ലെ, നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കുക, ടെറൈൻ എങ്ങനെയുണ്ട് നോക്കുക, അതൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ വണ്ടി എടുത്ത് നോക്കുക. അപ്പോൾ ഇതാണ് പേഷ്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അതാണ് പോയിന്റ് നമ്പർ 9. പോയിന്റ് നമ്പർ 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, ഒരു അഡ്വഞ്ചറസ് നിറഞ്ഞ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്ലെയിം അല്ലെങ്കിൽ ആ ഒരു ഡിസയർ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം നമ്മളൊരു അഡ്വഞ്ചർ സ്പിരിറ്റിൽ മാത്രം ഈ ഒരു ആക്ടിവിറ്റി കാണുക. നമ്മളൊരു, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എനിക്കൊരു റിലാക്സേഷൻ ഒരു പരിപാടിയാണ് ഓഫ് റോഡിങ്. അതേസമയം തന്നെ നമുക്കൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു മൊമെൻസും പല പല ഓഫ് റോഡിങ്ങിലുണ്ടാവും. കാരണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, കയറിപ്പോകാൻ എത്തിപ്പെടാൻ പാടുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ ചലഞ്ചസും കുറേ സ്ട്രഗിളും ചെയ്ത് നമ്മൾ വളരെ വണ്ടിക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവാതെ നമ്മൾ നീറ്റായിട്ട് നമ്മളെല്ലാവരും ഒരു ടീം വർക്കായിട്ട് ചെന്നിട്ട് ആ സ്ഥലത്തെത്തി കഴിയുമ്പോൾ ഉള്ളൊരു അച്ചീവ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു മൊമെൻ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് വളരെ 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 വലുതാണ്. അപ്പോൾ അതെല്ലാം ഈ ഒരു അഡ്വഞ്ചറസ് എന്ന് പറയുന്ന ആ ഒരു എന്താണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിന്നുണ്ടാവുന്നതാണ്, നമുക്ക് സ്ട്രഗിളിൽ നിന്നുണ്ടാവുന്നതാണ്, അത് കഷ്ടപ്പാടിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പോൾ അതൊരു മൊമെൻ്റ് ഓഫ് അച്ചീവ്മെൻ്റാണ്. നമ്മൾ പുതിയ സ്ഥലത്ത് നമ്മളെത്തി, നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് കരുതിയ സ്ഥലത്ത് നമ്മളെത്തി എന്നുള്ളത് ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ കാണുകയാണ്. അപ്പോൾ അഡ്വഞ്ചറസ് എന്നുള്ള ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ഒരു ഫീൽ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക, ആ ഒരു സ്പിരിറ്റോട് കൂടി ഓഫ് റോഡിങ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള 10 പ്രധാനപ്പെട്ട ഓഫ് റോഡിങ് കാര്യങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത ഓഫ് റോഡിങ് ടിപ്സൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇടയ്ക്ക് പലരും ചോദിക്കുന്നുണ്ട് പല വെഹിക്കിൾസിനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്നു, എന്നെ കൊണ്ട് പറ്റുന്ന പറയാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സമയക്കുറവുകൊണ്ടാണ് നമുക്ക് ഡയറക്ട്ലി വെഹിക്കിൾ അപ്രോച്ച് ചെയ്തിട്ട് ഒരു ലൈവ് ഒരു കമ്പാരിസൺ വീഡിയോ ഒക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാത്തത്. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഓഫ് റോഡിങ്ങിൻ്റെ 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാൻ എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണം. അതെനിക്കും ഒരു റീകളക്ഷൻ അല്ലെങ്കിൽ എനിക്കൊരു പുതിയൊരു അറിവായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അവർക്ക് ഇഷ്ടമായി കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പ്രിയപ്പെട്ട കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ദീപക് സൈനിങ് ഔട്ട്. താങ്ക് യു. ബൈ.